ഇഷ്ക് പറയാൻ പാടില്ല ഒരു കൂട്ടര്, ഇഷ്ക് പറയാൻ പാടില്ല എന്നൊരു കൂട്ടര്. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ, എന്തൊരു കാലമാണിത്! എന്താണ് ഇഷ്ക്? അയിമത്തിന്റെ കിതാബുകളിലൊക്കെ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇമാം ഗസ്സാലിയുടെ കിതാബുകളുടെ ഹെഡിങ്ങുകളിൽ തന്നെ അങ്ങനെയുണ്ട്. അബ്ദുറഹീം ഉൽ ബറയുടെ കസീദയിൽ അതുണ്ട്. ഷറഫലനാ മൗലിദിൽ മൂന്ന് നാല് സ്ഥലത്ത് അതുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടുള്ള അനുരാഗം അത്രേ. അങ്ങനെ ഒരർത്ഥം ലോകത്തിന്റെ ഭാഷാ കിതാബുകൾ പരിശോധിച്ചാൽ 90% കാണൂല, 1% കാണും. കാല ഫാരിസുൻ വഹുവ യഗ്റാമു ബിന്നിസാ, അല്ലെങ്കിൽ വഹുവ യഗ്റാമു ബിന്നിസാ, സ്ത്രീകളോടുള്ള അതിയായ ബന്ധം, സ്നേഹം എന്നൊരർത്ഥം അതിനുണ്ട്. പക്ഷെ അത് മാത്രമല്ല അതിന് കൊടുത്തിട്ടുള്ളത്. ഉടനെ തന്നെ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ മിസ്ബാഹിൽ കാണാം, ഉടനെ തന്നെ വൈഫറാത്തുൽ മഹബ്ബ, അത് വേറൊരർത്ഥം, അതിരുക സ്നേഹം. ഇതാണ് ലോയിസ് കൊടുത്ത് മുൻജിദിൽ കാണുക, സിഹാഹിൽ കാണുക, കാമൂസിൽ കാണുക, അതുപോലുള്ള ലോകത്തിന്റെ കിതാബിലൊക്കെ അതേ കാണുകയുള്ളൂ. പെണ്ണുങ്ങളുള്ള ബന്ധം കാണൂല. ഇബ്നു ഫാരിസ് പറഞ്ഞൊരു ബന്ധം, ഒരർത്ഥമുണ്ട് ഇങ്ങനെ. അതിന് ഒരു പദത്തിന് തന്നെ എത്ര അർത്ഥമുണ്ട്, സിറാജിന് തന്നെ എത്ര അർത്ഥമുണ്ട്, എന്തെല്ലാം പദങ്ങൾക്ക് കുറെ അർത്ഥങ്ങളുണ്ട്. ഇഷ്ക് എന്ന പദം ഉപയോഗിക്കരുതേ എന്ന് പറയുന്നത് തെറ്റാണ്. മാത്രമല്ല ഇതിനൊരു തെർത്തീബ് തന്നെ, ഒരു ക്രമീകരണം തന്നെ മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. കമാലുദ്ദീൻ ദമീയൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വഭാവത്ത് ഹുബ്ബ്, ഹവ, അതുപോലെ തന്നെ ഇഷ്ക്, ഷൗക്ക്, മഹബ്ബത്ത് പറഞ്ഞോ, മഹബ്ബത്ത്, ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു തെർത്തി, ഇന്നതിന് ശേഷമുള്ളതാണ് ഇന്നത്, ഇന്നതിന് ശേഷമുള്ളതാണ് ഇന്നത്. അവം വോ സബാബാത്തിൻ വനാറു മഹബ്ബത്തി വതുർബത്ത് സബിരിൻ ഖദ് സഖത് ഹൽ മദാമിഉ. അതിൽ ഹവയും സ്വഭാവത്തുമാണ് കൊടുത്തത്. മഹാനായ അബ്ദുൽ കരീം ജീലിയുടെ ഐനിയയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എത്ര ബൈത്തില് വലസ്തൻ സഖൽ ഉശാഖു യൗമൻ ഖുസാമാഹു, സിബിത് ബിനു ജൗദി തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഇഷ്ക് റസൂലുള്ളാഹിനോട് ബന്ധമുള്ളത് എന്റെ പേര് ഇഷ്ക് എന്നാക്കണം. അതില്ല ഇല്ല 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 ഇല്ല, എന്താണ് അള്ളാ എനിക്ക് അറിഞ്ഞുകൂടാ. ഭാഷാ ഡിക്ഷണറികൾ മുഴുവനും ഉണ്ട് 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 എന്നാ പറയണത്. മുഞ്ചിതിലൊന്നും ഈ പെണ്ണിനോടുള്ള ബന്ധമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇഷ്ക് പെണ്ണിനോടാവുമ്പോ പെണ്ണിനോടാവും, പേരനോടാവുമ്പോ പേരനോടാവും, നാടിനോടാവുമ്പോ നാടിനോടാവും, ആണിനോടാവുമ്പോ ആണിനോടാവും. എന്തിനോടായാലും ഇഷ്കിന്റെ മുത്താലിലെ കാതു ആവാ. ചിലർക്ക് ഭ്രാന്താണ് ഈ കാരണം, ചിലർക്ക് ബുദ്ധിയാണ് ഈ കാരണം. എന്തൊരു കഷ്ടമാണല്ലോ. അഷിഖ ബിഹി അലിഖ ബിഹി എന്നാണ് അവരൊക്കെ കൊടുത്തത്. കാമൂസ് എടുത്തു നോക്ക്, ഫൈറൂസാബാദിയുടെ കാമൂസ് എടുത്തു നോക്ക്. ഭാഷയിൽ വളരെ ഗഹനമായി സംസാരിക്കുന്ന കിതാബാണല്ലോ അത്. അതിന്റെ വിശദീകരണമായ താജുൽ അറൂസ് എടുത്തു നോക്ക്, അതിന്റെ മുസ്തദ്റക്ക് എടുത്തു നോക്ക്, അതൊക്കെ ഞാൻ നോക്കിയ ശേഷമാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു കോലം. എന്നല്ല, ഒരു മഹാൻ പറയുന്നുണ്ട്, ലാ ഉഹിബ്ബുൽ ഇഷ്ഖ ഇന്നി ഉഹിബ്ബുൽ മഹബ്ബ, ഞാൻ ഇഷ്കിനെ ഇഷ്ടപ്പെടുന്നില്ല, മഹബ്ബത്തിനെ ഇഷ്ടപ്പെടുന്നു. അതൊരു വിഷയം തന്നെയാണ്. മഹബ്ബത്ത്, സ്നേഹം അമിതമായി പോകലാണ് ഇഷ്ക്. അത് മുസീബത്താണ്. ഒരാൾ അമിതമായി ഉമ്മാനെ സ്നേഹിച്ചു, അമിതമായി ഭാര്യയെ സ്നേഹിച്ചു, അമിതമായി മക്കളെ സ്നേഹിച്ചു, അമിതമായി സുഹൃത്തിനെ സ്നേഹിച്ചു, അമിതമായി ആരെ സ്നേഹിച്ചാലും അവൻ അപകടത്തിൽപ്പെടും. അതെന്തേ, പിന്നെ അവനക്ക് അയാളെ കാണാതിരിക്കാൻ കഴിയൂല, അയാളൊപ്പം നടക്കേണ്ടി വരും,
അയാളൊപ്പം നടക്കേണ്ടി വരും, അയാളൊപ്പം ഇരിക്കേണ്ടി വരും, അയാളെ പഠനവും പോവും, അയാളെ മറ്റു കാര്യങ്ങളും പോകും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളെ യാത്രവും അയാളെ കൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് കഴിയില്ല. മനുഷ്യന് പിടിക്കാൻ കഴിയാത്തൊരു ലോകമാണ് ഹൃദയം. അതിൻ്റെ മുഖവുര സൂക്ഷിക്കണം. അതാണ് മഹബ്ബത്ത്. ഭയങ്കര മഹബ്ബത്ത്, സ്നേഹം ബസ്, അത് നല്ലതാ. മുഅ്മിനീങ്ങൾ തമ്മിൽ മഹബ്ബത്ത് സുന്നത്ത. അത് ആഖിറത്തിന് വേണ്ടിയായാൽ അർശിന്റെ തണലും ലഭിക്കും. റദുലാനി തഹബ്ബാ ഫില്ലാഹ്, അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. ആ ഒരു മഹബ്ബത്തെ ഭാര്യക്ക് കൊടുക്കാവു, ഇഷ്ക് കൊടുത്താ ഓൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നമ്മളും അതോടുകൂടെ പോവും. മക്കൾക്കും അത്രേ കൊടുക്കാവു, കൊടുക്കുകയാണെങ്കിൽ. എന്നാൽ ആ മഹബ്ബത്ത് കൊടുക്കേണ്ടവരല്ല, ആ മഹബ്ബത്തിന്റെ കൂട്ടത്തിൽ ഇഫ്റാത്തുൽ മഹബ്ബത്ത് കൊടുക്കേണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ ലോകത്തിന്റെ ഖാലിഖായ റബ്ബു തആലയാണ്. മറ്റൊന്ന് ലോകത്തിന്റെ വടക്കാൻ കാരണഭൂതരായ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി, അവിടെ ഇഫ്റാത്തുൽ മഹബ്ബയാണ് കൊടുക്കേണ്ടത്. സ്നേഹത്തിന്റെ അതിരുകവിഞ്ഞ സ്നേഹം, അത് നമുക്ക് ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അതി നമുക്ക് മനസ്സിലാക്കാം, ഇഫ്റാത്തുൽ മഹബ്ബയുടെ രോഗമാണ് റസൂലുള്ളാഹി തങ്ങൾ.